ഹലോ ഗൈസ്, ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് ബിസ്മി യൂസ്ഡ് ബൈക്സ് മുണ്ടമ്പറമ്പിലാട്ടോ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് വാഹനങ്ങൾ നിങ്ങൾ ഇവിടെ കാത്തിരിക്കുകയാണ്. സ്പ്ലെൻഡറിന്റെ ആരാധകർക്ക് വേണ്ടി 10-15 സ്പ്ലെൻഡർ ആണ് നമ്മുടെ കാണിക്കാനുള്ളത്. അതുപോലെ യൂണിക്കോണിന്റെ ആരാധകരും ഇവിടെ അസംബിൾ ചെയ്തോളെ. നിങ്ങൾക്ക് വേണ്ടിയുള്ള വാഹന ശേഖരമാണ് നമുക്കിവിടെ കാണിക്കുന്നത്. നമുക്ക് നേരെ ഇവരെ പരിചയപ്പെട്ട് നേരെ വീഡിയോയിലോട്ട് പോട്ടോ. നമുക്ക് ഈ കടയിലെ ആളുകളെ പരിചയപ്പെട്ട് തുടങ്ങട്ടോ. ആദ്യം നമുക്കിവിടെ പരിചയപ്പെടാനുള്ളത് ഇക്കങ്ങളെ പേര് പറഞ്ഞാണ്. അഫ്സല്. നിങ്ങളുടെ റഷീദ്. റഷീദ് ക. ഈ രണ്ട് പേരാണ് ഈ സ്ഥാപനത്തിന്റെ ഓൾറൗണ്ടർമാരായിട്ടുള്ളത്. എന്തായാലും നമുക്കിവിടെ ഒരുപാട് സ്പ്ലെൻഡറിന്റെ കളക്ഷൻ ആണ് കാണാൻ കഴിയുന്നത്. എത്ര സ്പ്ലെൻഡർ ഇപ്പൊ നിലവിലുണ്ട് ഇവിടെ? നിലവിൽ ഒരു 18 വണ്ടികളും ഉണ്ട്. ഇവിടെ ഇപ്പൊ ഒരു 10-12 വണ്ടി ഇവിടെ ഉള്ളൂ. ഇപ്പൊ സ്റ്റോക്ക് ആയിട്ട് അതിന് മുന്നായിട്ട് നമുക്കിവിടെ ഒരുപാട് വില കുറഞ്ഞ വാഹനങ്ങൾ ഉണ്ട്. അതിനെല്ലാം തുടങ്ങിയാൽ അഫ്സല, നമുക്കൊരു ഹോണ്ട ഡിയോ എത്ര മോഡലത്? ഡിയോ 2015 മോഡലാണ്. നമുക്കിതൊരു 34,000 ഉണ്ട്. സാധനം കൊണ്ടുപോട്ടോ. റെഡി ക്യാഷ് പേയ്മെന്റ് ബിസിനസ് ആണ് ഇവിടെ ഉള്ളത് കേട്ടോ. അടുത്ത ഹീറോന്റെ മൈസ്ട്രോ. മൈസ്ട്രോ 2014 ലാസ്റ്റ് മോഡലാണ്. നമുക്കൊരു 19 കൊടുക്കാം. 19,000 എനിക്ക് വാഹനം സ്വന്തമാക്കട്ടോ. എഞ്ചിൻ പരമായിട്ടൊക്കെ ഇഞ്ചിൻ പക്ക കണ്ടീഷനാണ്. ഇതൊക്കെ എഞ്ചിൻ പരമായിട്ട് ഒരാഴ്ച എന്തുണ്ട് ഇങ്ങോട്ട് വിളിക്കാതെ നമ്മൾ കൊടുക്കണ. ടയറൊക്കെ 50 ഒക്കെ ഉണ്ടാവും. ടയറും ഇതൊക്കെ അത്യാവശ്യം എന്ത് ഓടാനുള്ള ചെരുപ്പ് തിമ്മുണ്ട്. ഓക്കെ. അതുപോലെ നമുക്ക് സുസുക്കിന്റെ ഒരു സ്വിസ്. ഇത് നമുക്ക് പഠിക്കാനുള്ള കോളർക്ക് കൊടുക്കാൻ പറ്റില്ല. ഒരു 15 കൊടുക്കാം. 13 മോഡൽ സെൽഫ് സ്റ്റാർട്ടിങ് പുതിയ ഇൻഷുറൻസോട് കൂടി 2012 നമുക്ക് ഈ ഒരു കണ്ടീഷനിൽ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. സെൽഫ് സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്. വർക്കിംഗ് ആണ്. ഒക്കെ വർക്കിംഗ് ആണ്. നമുക്ക് ഒരു 14 നെറ്റ് കൈ കിട്ടിയ കൊടുക്കാം. 14,000 ഉണ്ട് എനിക്ക് വാഹനം. വീഡിയോ കണ്ടു വരുന്നവർക്കാണ് 14 സ്പെഷ്യൽ ഓഫർ ആണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും വേണ്ടി. അടുത്തൊരു 150 2015 മോഡലാണ്. 15 മോഡൽ 27 കൊടുക്കാം. നമുക്ക് 27 2015 കൂടി പുതിയ ഇൻഷുറൻസോട് കൂടി. പിന്നെ ഇത് 2011 മോഡൽ. ഇത് 16 വേണമെന്ന് പറയണ്ട. ഇനി നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം. അതാണ് ഓഫർ കേട്ടോ. അതായത് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഈ വീഡിയോ കണ്ടു വരുന്നവർക്ക് വില കുറച്ച് കൊടുക്കാം. മാക്സിമം വില കുറച്ച് കൊടുക്കുക. അതാണ് ഇതിന്റെ കേട്ടോ. അതായത് നമുക്ക് പെട്രോളോ അങ്ങനത്തെ ഓഫറുകളും എന്നുള്ള വരുന്നത് മാക്സിമം വില കുറച്ചിട്ടാണ് എനിക്ക് വണ്ടി. കസ്റ്റമേഴ്സിന് പറഞ്ഞാൽ ഓൾക്ക് പൈസ കുറവാണെന്നുണ്ടെങ്കിൽ ആ പൈസ കുറവ് അതിനുള്ള വില കുറച്ചിട്ട് അങ്ങനെ കൊടുക്കുന്ന ഒരു ഓഫറാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ഓടുകയാണെങ്കിൽ അന്വേഷിച്ച് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും റൈറ്റിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. അവിടെ ഒരു പാഷൻ പ്രോ അല്ലേ? പാഷൻ പ്രോ. ഇത് സെൽഫ് സ്റ്റാർട്ടിംഗ് ആണ്. പിന്നെ ആവറേജ് ഇഞ്ചൻ കണ്ടീഷൻ ഉള്ളു കേട്ടോ. ഈ വാഹനം ആവറേജ് ഉള്ളു അല്ലേ? നമുക്കൊരു 13 കൊടുക്കാം. നമുക്ക് 13,000 കൊടുക്കാം. ഈ ആവറേജ് ഇഞ്ചൻ കണ്ടീഷൻ സെൽഫ് കാര്യങ്ങളും ഒക്കെ ക്ലിയർ. പിന്നെ കാണാൻ അത്യാവശ്യം മട്ടുണ്ട്. വൃത്തിക്കും കാര്യങ്ങൾക്കും ഒന്നും 13 ഉണ്ടെങ്കിൽ സാധനം കൊണ്ടുപോകാം അല്ലേ? തീർച്ചയായിട്ടും. ടയറൊക്കെ 50% മറ്റൊക്കെ ഉണ്ട് അല്ലേ? ഓ തീർച്ചയായിട്ടും. എഞ്ചി ചെറിയ ചെറിയ പണി ഉണ്ടെങ്കിലും ഉണ്ടാവുള്ളൂ. ഇനി പണിയൊന്നും ഇല്ലല്ലോ. പണിക്ക് പോണ കുട്ടികൾക്ക് അങ്ങനെ ഉരുത്തി പോവരുത്. പക്ക മൈലേജ് മൈലേജിനോടൊക്കെ പോകേണ്ടി അല്ല. നമുക്കിവിടെ ഡിസ്കവർ 100 എത്ര ഡിസ്കവർ? ഇത് 100 CC ഡിസ്കവർ ആണ്. ഡിസ്കവറിൽ ഏറ്റവും മൈലേജ് കൂടിയ വണ്ടിയാണ്. സെൽഫ് സ്റ്റാർട്ടും ആണ്. ഇതിന്റെ ഇഞ്ചിനും 100 കണ്ടീഷനാണ്. നമുക്ക് ലാസ്റ്റ് ഒരു 14 കൂടും. 14 എനിക്ക് വാഹനം സ്വന്തമാക്കട്ടോ. എഞ്ചിനൊക്കെ പക്കാണ്ടിട്ടോ. അടുത്തതാ മൈലേജിന്റെ ചാമ്പ്യൻ ആയിട്ടുള്ള പ്ലാറ്റിന കേട്ടോ. എത്ര മോഡൽ? 12 മോഡലാണ് ആ വണ്ടി. നമ്മക്കൊരു 20 ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒക്കെ കമ്മി ആയിട്ട് കൊടുക്കാം. കുട്ടികൾ കഴിച്ചിട്ടായിക്കോട്ടെ. അങ്ങനെ 20,000 ആസ്കിംഗ് പ്രൈസ്. എന്തെങ്കിലും ഒക്കെ പ്രൈസ് നെഗോഷ്യബിൾ ആണ്. പിന്നെ ഡിസ്കവർ ആണ് മറ്റത്. 2013 മോഡൽ. 2013 മോഡൽ നമുക്ക് 14 കൊടുക്കാം. 14,000 സെൽഫ് സ്റ്റാർട്ടിംഗ് ആണ് വണ്ടി. ഇപ്പൊ നിലവിൽ ഒന്നും കൂടി ഓടിയാൽ ഒന്നും കൂടി പെർഫെക്റ്റ് ആയിട്ട് സെറ്റ് ആയി വരും. ഡിസ്കവർ 125 അല്ലേ? എഞ്ചിനൊക്കെ പക്കല്ലേ? എഞ്ചിൻ പക്കയെന്ന് ചോദിച്ചാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കണ്ടീഷൻ. കാരണം ചില വണ്ടികൾ കണ്ടീഷൻ ഇല്ലാത്തത് നമ്മൾ എന്ത് കണ്ടീഷൻ ആവറേജ് ഉള്ളു എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. കണ്ടീഷൻ ഉള്ളത് നമ്മൾ എന്ത് കണ്ടീഷൻ കൊടുക്കും. അല്ലാതെ നമ്മൾ എന്താ പറയാ അങ്ങനല്ലേ പറഞ്ഞുള്ള ബിസിനസ് ഉള്ളു കേട്ടോ. അടുത്തത് നമുക്ക് പൾസർ 150 അവിടെ കാണിക്കുന്നത്. ആ റെഡ് കളർ 2012 മോഡല്. 14 റേസർ. അതായത് 29 വരെ
പേപ്പർ 29000 ഉണ്ടാവും. എത്രയിന് അത് നമുക്ക് ലാസ്റ്റിന് എത്രയായിട്ട് 20 രൂപ കൊടുക്കാം. 20 രൂപ 2012 മോഡല് 14 റേസർ. അതിന്റെ അപ്പുറത്തുള്ള എഫ് സെറ്റ് ആണ്. വീഡിയോ കണ്ടുവരുന്നാക്ക് നമ്മളാൽ കഴിയുന്ന അതാണ് നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് പ്രത്യേക ഡിസ്കൗണ്ടും മറ്റൊക്കെ ഇവിടെ ഉണ്ട് ട്ടോ. പിന്നെ ഇവിടെ ഒരുപാട് യൂണിക്കോണിന്റെ ഒരു കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് ട്ടോ. യൂണിക്കോണിന്റെ 2010 12 18 പിന്നെ 11 13 ഒക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 19 വണ്ടി മൊത്തത്തിൽ എത്ര യൂണിക്കോൺ? യൂണിക്കോൺ 8 വണ്ടിയോ 9 വണ്ടിയോ? 9 വണ്ടി ഇവിടെ നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. മോഡല് അത് 2011 മോഡല്. 2011 മോഡല്, 11 മോഡല്. നമുക്കതൊരു എന്താ പറയുക, ഇത് ഒരു അത്യാവശ്യം കുഴപ്പമില്ല, ആവറേജ് കണ്ടീഷൻ ആണ്. 11 മോഡല് നമുക്ക് 16 രൂപ കൊടുക്കാം. 16 രൂപയ്ക്ക്? 16 രൂപയ്ക്ക് ആവറേജ് കണ്ടീഷൻ ഉള്ളു. ഇത് അതുപോലെ 2012 മോഡലാണ് ഈ വണ്ടി. ഇത് നമുക്കൊരു 22 രൂപ ചോദിക്കുന്നുണ്ട്. ഒരു 21 രൂപയൊക്കെ കൈ കിട്ടിയ നമുക്ക് കൊടുക്കില്ല. ഇത് പിന്നെ സ്പ്ലെൻഡർ ആണ്, സ്പ്ലെൻഡർ പ്ലസ് ആണ്. പുതിയ പേപ്പർ എടുത്തതാണ് വണ്ടി. ഇനി ചെറിയ മിനുക്ക് പണികളും അങ്ങനത്തെ ചെയ്യാൻ, ചെറിയ ചെറിയ പെയിന്റിങ്ങും മറ്റേ വർക്കുകളൊക്കെ നമുക്ക് 35 രൂപയൊക്കെ കൊടുക്കാം. 35000 രൂപ കൊടുക്കാം. പിന്നെ അതുപോലെ ഇത് 2010 മോഡൽ സെൽഫ് സ്റ്റാർട്ടിങ്ങും ഇഞ്ചൻ കണ്ടീഷനും ഉള്ള ഒരു പാഷൻ പ്രോ ആണ്. ഇത് നമുക്ക് ഒരു 18 രൂപയ്ക്കൊക്കെ ലാസ്റ്റ് ഈ സാധനം കൊണ്ടുപോലെ. തീർച്ചയായിട്ടും വില കുറഞ്ഞ വണ്ടികൾ നോക്കണോ? തീർച്ചയായിട്ടും ഈ ഷോപ്പിന്റെ നമ്പറും മറ്റൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളി, നിങ്ങൾക്ക് അത്യാവശ്യം വരാ. പിന്നെ അതുപോലെ 2010 മോഡൽ യൂണിക്കോൺ ആണ്. യൂണിക്കോൺ 2010 മോഡൽ അല്ലേ? സെൽഫ് സ്റ്റാർട്ടിംഗ് ആണ്. നമുക്ക് ഒരു 20 രൂപയ്ക്ക് കൊടുക്കാം. 20000 രൂപയ്ക്ക് ഈ സാധനം കൊടുക്കല്ലേ? പക്ക കണ്ടീഷൻ, കുഴപ്പമില്ല. ഇത് ആവറേജ് കണ്ടീഷൻ, അത്യാവശ്യം കുഴപ്പമില്ല. നമുക്ക് വീണ്ടും ഒരു യൂണിക്കോൺ ഉണ്ടല്ലോ അവിടെ. ഇത് 2012 മോഡലാണ്. 2012 മോഡൽ യൂണിക്കോണ്. എത്ര? 34 ഒക്കെ ചോദിക്കണേ. നമുക്ക് ഒരു 32 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 32000 രൂപ ഉണ്ടാവല്ലേ? എന്തെങ്കിലുമൊക്കെ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്തൂടെ? കച്ചവടല്ലേ, നമുക്ക് കാര്യത്തോട് അടുക്കുമ്പോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അത്യാവശ്യം നല്ല വൃത്തിയും കാര്യം ഉണ്ടല്ലോ വണ്ടി. അതെ അതെ, ഓ നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ്. നല്ല വൃത്തിയുള്ള വണ്ടി ആട്ടോ. എത്ര? അതായത് ഒരു ഫാമിലിക്ക്, ഒരു ഫാമിലിയിൽ ഉപയോഗിച്ച് പോകാനുള്ള അത്യാവശ്യം കണ്ടീഷനും കാര്യങ്ങളും ഇഞ്ചിനും പക്ക കണ്ടീഷനാണ്. എടുക്കുന്ന ആൾക്ക് കാര്യമായിട്ട് പണികളൊന്നും ഇല്ല. ഇപ്പൊ നിലവിലുള്ള പണികളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഫുൾ കണ്ടീഷനിലാണ് അല്ലേ? അടുത്ത നമ്മൾ ഒരു എഫ് സെറ്റ് അല്ലേ? ഇത് 2016 ആണ് ഇത് മോഡൽ. 2016 മോഡൽ എഫ് സെറ്റ്. നമുക്കൊരു 42 രൂപ കയ്യിൽ കിട്ടിയാൽ നമുക്ക് കൊടുക്കാം. 42000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനം കൊണ്ടുപോട്ടോ. അടുത്തൊരു പൾസർ, എത്ര മോഡൽ? 2018 മോഡൽ 150 പൾസർ ആണത്. ഇത് നമുക്ക് എന്ത് ഒരു 53 രൂപയൊക്കെ എന്ത് നെറ്റ് കൈ കിട്ടിയ കൊടുക്കാം. 55 ചോദിക്കുന്നുണ്ട്. 53 കിട്ടിയ സാധനം കൊണ്ടോട്ടോ. 2018 മോഡല് 53 രൂപ ഉണ്ടെങ്കിൽ സാധനം നിങ്ങൾക്ക് സ്വന്തമാക്കട്ടോ. ഹീറോ മൈസ്ട്രോ അല്ലേ? മാസ്ട്രോ ഉണ്ട് പിന്നെ ഇവിടെ. അതിനെത്ര വരുന്നേ? അത് 2018 മോഡല്. 2018 മോഡൽ അല്ലേ? എത്രയാണ്? അത് 35 രൂപക്ക് കൊടുക്കാം. 35000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹീറോ മൈസ്ട്രോ എന്ന സാധനം കൊണ്ടുപോട്ടോ. യൂണിക്കോണിന്റെ ഒരു ഇതന്നെ കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്. അപ്പൊ 2017 മോഡൽ യൂണിക്കോൺ ആണ്. 2017 മോഡൽ യൂണിക്കോൺ അല്ലേ? എത്ര ഇനി ചോദിക്കണേ? 2018 മോഡൽ ആണ് ഈ യൂണിക്കോൺ. ചോദിക്കണൂപ ചോദിക്കുന്നുണ്ട്. 2018 യൂണിക്കോൺ ആണ്. 70000 രൂപയാണ് ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് ട്ടോ. പിന്നെ ഇത് 2010 മോഡൽ യൂണിക്കോൺ ആണ്. ഇത് പിന്നെ നമുക്ക് പാർക്കിംഗ് സെയിലിന് ഒരു വ്യക്തി നിർത്തി തന്നാണ്. ഇത് 26 രൂപ കിട്ടണം എന്നാണ് ആ വ്യക്തി പറയുന്നത്. അപ്പൊ ഒരു വ്യക്തികളെ റേറ്റ് ഏറെണ്ട്. അവര് ചോദിക്കണത് വ്യക്തിയുടേതാണ്, അതുകൊണ്ട് അതിന്റെ പ്രൈസ് കുറച്ച് മാറ്റുണ്ട്. അത് നിങ്ങക്ക് എന്ത് ഇഷ്ടം ഉണ്ടെങ്കിലും എടുത്താൽ മതി കേട്ടോ. അപ്പൊ അടുത്ത നമുക്ക് വരുന്ന ഒരു സ്പ്ലെൻഡർ അല്ലേ അവിടെ? അതെ, ഇത് 26 വരെ പേപ്പർ ഉണ്ട്. ഇതിന് സ്റ്റിക്കർ ഇട്ടേ ഒരു വർക്ക് ഉണ്ട്. അതൊക്കെ നമ്മൾ ഇട്ട് ചെയ്ത് വെക്കാം. നിങ്ങൾ പെട്ടെന്ന് ഒരു വീഡിയോ ആയതുകൊണ്ട് ഫുള്ള് സെറ്റാക്കി തരും. സെറ്റ് ആക്കിയിട്ട് നമുക്ക് ഒരു 35 രൂപ ഒരു 34 രൂപയ്ക്ക് കൊടുക്കാം. 26 ലാസ്റ്റ് വരെ പേപ്പർ. 2026 വരെ പേപ്പറുള്ള സാധനമാണ്. 20 ഇഞ്ചിനും കാര്യങ്ങളൊക്കെ പക്ക കണ്ടീഷനാണ്. 34 രൂപക്ക് കൊടുക്കും. 34 രൂപക്ക് നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കട്ടോ. ആരാധകരെ, സ്പ്ലെൻഡറിന് ഒരുപാട് ആരാധകരുണ്ട്. അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ കാണിക്കുന്നത് കേട്ടോ. സ്പെഷ്യൽ ആയിട്ട് അലവീല് യുവാക്കൾക്ക് ആരായിട്ടുള്ള അവരെ എല്ലാ ട്രെൻഡോടും കൂടിയ ഒരു വാഹനമാണ്. പ്രൊജക്ടർ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനമാണ് സ്പ്ലെൻഡറിന്റെ. അതെ, ഇതൊന്നും കൂടി സെറ്റ് ആക്കാനുണ്ട്. നമുക്ക് ഒന്നും കൂടി നീറ്റ് ആൻഡ് ക്വാളിറ്റി ആക്കിയിട്ട് എന്ത് മോഡിഫൈ ചെയ്തിട്ട് നമുക്ക് സെറ്റ് ആക്കിയിട്ട് നമുക്ക് ാണ്. പിന്നെ പ്രൊജക്ടർ ലൈറ്റ്, പ്രൊജക്ടർ ലൈറ്റ് വരുന്നുണ്ട്. ഹാൻഡിൽ ബാർ ഹാൻഡിൽ ഒക്കെ വരുന്നുണ്ട്.
പിന്നെ അപ്പുറത്ത് ചേതക്ക ഉണ്ടോ? ചേതക്ക ഉണ്ടല്ലേ, പഴയ മോഡല്. ആ പഴയ മോഡല് ചേതക്ക്. അതായത് ഇപ്പൊ വിന്റേജ് വാഹനങ്ങളുടെ കൂട്ടത്തിൽ ചേതക്ക്. ഇപ്പോ ഇത് നമുക്ക് ടെസ്റ്റ് ഇപ്പൊ 2 മാസമുള്ളൂ. നമുക്ക് പുതിയ പേപ്പർ എടുത്താണ്ട് നിങ്ങളെ വീഡിയോ കണ്ട് വരുന്ന പാർട്ടിക്ക് 30 രൂപ ചോറ കൊടുക്കാം. കൊടുക്കാം 25-ന് 30 രൂപ ഇടയിൽ കൊടുക്കാം. കറക്റ്റ് നമ്മള് റേറ്റ് നമ്മൾ റിന്യൂവൽ എടുത്തിട്ട് പറയാന്നുള്ള 30 രൂപ ചോട 25 രൂപ ഇടയിലായിട്ട് ഈ പേപ്പറില് അതുകൊണ്ടാണ് സൈഡിൽ ആരാധകർ ഉണ്ടെങ്കിൽ പ്രത്യേകം നോട്ട് ചെയ്ത് ഇതിപ്പോ ഫ്രണ്ട് വെച്ചിട്ട് ആൾക്കാർ നല്ലോണം വരുന്നുണ്ട്. അപ്പൊ ഒന്ന് ഒഴിച്ചിട്ടതാണ്, ഒഴിച്ചിട്ടാണ് പേപ്പർ ഗ്യാപ്പ് ഇല്ലാത്തോണ്ട് ഒന്ന് ഒഴിവാക്കി. നമ്മുടെ ഡിയോ 2014 വണ്ടി മെക്കാനിക്കലി ഫുള്ളാണ്, ഇഞ്ചൻ വർക്ക് എടുത്തതാണ്. പിന്നെ നമുക്ക് ഇതൊരു 31,000 രൂപ കൊടുക്കാം. 31,000 രൂപ ബാറ്ററി ചെറിയ ഡൗൺ ആയതുകൊണ്ട് ഇവിടെ ഇങ്ങനെ വെച്ചു മാത്രം. അതാണ് ഫ്രണ്ട് കറക്റ്റ്. അതൊക്കെ നമ്മൾ റെഡി ആക്കി കൊടുക്കും. ഇപ്പൊ കൊടുക്കുമ്പോ നമ്മള് ചെറിയ വണ്ടികൾ പിന്നെ ചില വണ്ടികൾ നമ്മൾ ഗ്യാരണ്ടി കൊടുക്കില്ല, ചില വണ്ടികൾ നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഗ്യാരണ്ടി പെടുന്ന വണ്ടികളാണ്. അപ്പൊ നേരത്തെ മൂപ്പര് പറഞ്ഞില്ലേ അവിടെ ഒരു വണ്ടി ഒരു ആവറേജ് അതും നമ്മൾ ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റില്ല. കാരണം നമ്മള് എന്തെങ്കിലും പറഞ്ഞ് പാർട്ടിനെ വരില്ലല്ലോ. പിന്നെ ഇത് കണ്ടില്ലേ ഷൈന് കണ്ടില്ലേ, ഷൈന് ഡിസ്കുള്ള ടൈപ്പാണ് ഇത്. നമുക്ക് അടി ഈ അലവിലൊക്കെ പെയിന്റ് പോയിട്ടുണ്ട്, അടിഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് നമുക്കൊരു 26-27 രൂപ റേഞ്ചിൽ കൊടുക്കാം. 27 രൂപക്ക് നിങ്ങൾക്ക് ഷൈന് കൊണ്ടോട്ടോ. ഡിസ്കുള്ള വണ്ടി കേട്ടോ, ഡിസ്കുള്ള ഫുള്ള് പക്ക ക്ലിയർ ആക്കിട്ടേ അവര് തരുള്ളൂ കേട്ടോ. കൈമല് ലോ ബഡ്ജറ്റിലെ വണ്ടി സ്റ്റോക്ക് കണ്ടമാനുണ്ട്, ഒരുപാട് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. CD 100 SS ഉണ്ട്, ഡീലക്സ് ഉണ്ട്, പിന്നെ 2020 യൂണിക്കോൺ ഉണ്ട്. ഗ്ലാമർ ഉണ്ടോ? ഗ്ലാമർ ഉണ്ട്, പിന്നെ യൂണിക്കോൺ 2020 ഉണ്ട്, 13 ഉണ്ട്, 10 ഉണ്ട്. അതൊക്കെ പുറത്താണ്, ഇവിടെ നിർത്താൻ സൗകര്യം കുറവുള്ളതുകൊണ്ട് 10 രൂപന്റെ ഗ്ലാമർ ഉണ്ട്, 10 രൂപ. പിന്നെ CD ഡീലക്സ് ഉണ്ട്, 8 രൂപക്ക് നമുക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാൻ പറ്റിയ. പിന്നെ അതുപോലെ പാഷൻ പ്രസ് അങ്ങനത്തെ ഒരുപാട് വാഹനങ്ങൾ. ഞാനിതുണ്ടല്ലോ, അവിചാരിതമായിട്ടാണ് ഇതിലെ പാസ് ചെയ്തത്. അപ്പാണ് ഇത്രയും വാഹനങ്ങൾ ഇവിടെ നിൽക്കുന്നത് കണ്ട്, അതുകൊണ്ടാണ് ഞമ്മൾ പെട്ടെന്ന് ഒരു വീഡിയോ സെറ്റ് ആക്കിയത്. പണിക്ക് പോകാനും ഇതിനൊക്കെ ഉപയോഗിച്ച് പോകാൻ പറ്റിയ വാഹനങ്ങൾ, കണ്ടീഷൻ ഉള്ള വാഹനങ്ങൾ, പേപ്പർ ക്ലിയറിൽ നിലവിൽ ഇൻഷുറൻസും പേപ്പേഴ്സ് ക്ലിയറിൽ എന്ത് നമുക്ക് കൊടുക്കാൻ കഴിയില്ല. 8,000 മുതൽ നിങ്ങൾക്ക് വണ്ടി വരെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ അല്ലേ? പിന്നെ അതുപോലെ എന്ത് ഇനി നമ്മള് പേജിൽ എന്ത് പുതിയ വരുന്ന അപ്ഡേഷൻ മുഴുവൻ എന്ത് ഇൻസ്റ്റാഗ്രാമിൽ നമ്മളെ ബിസ്മി യൂസ്ഡ് ബൈക്ക് എന്ന പേജ് ഉണ്ട്, അതില് ഫുൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ സ്പ്ലെൻഡറുകളാണ്. സ്പ്ലെൻഡർ അപ്പൊ നമ്മളിനി കാണിക്കാൻ പോകുന്ന സ്പ്ലെൻഡറിന്റെ ഒരു താരനിര രാജാക്കന്മാർ തന്നെയാണ്. അപ്പൊ പറഞ്ഞോളൂ റഷീദ്, എത്ര മോഡല്? മോഡല് നമ്മളെ വണ്ടി 2001 മോഡല് സ്പ്ലെൻഡർ, ഫുൾ കണ്ടീഷൻ വണ്ടി. ഫുൾ കണ്ടീഷൻ, ഫുൾ വർക്ക് എടുത്ത വണ്ടി. വണ്ടി കണ്ടു, നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. പിന്നെ ഇതില് ബഡ്ജറ്റ് കുറഞ്ഞ വണ്ടികൾ പെയിന്റിങ്ങിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഇത് കുറച്ച് അത്യാവശ്യം നമുക്ക് റൈറ്റ് ആയത് കൊണ്ടാണ് നമുക്ക് ഈ റേറ്റിന് കൊടുക്കുന്നത്. ഇത് നമുക്ക് ലാസ്റ്റ് നമുക്കൊരു 35 രൂപ കൊടുക്കുകയാണ്. 35 രൂപ നിങ്ങൾക്ക് പുലിക്കുട്ടനെ കൊണ്ടുപോകാം. സ്പ്ലെൻഡറിന്റെ ആരാധകര് അസംബിൾ ചെയ്തോളൂ ഇവിടെ. അടുത്തതാ നമ്മളെ കിഡില് മോഡിഫൈ ചെയ്തിട്ടുള്ള ഒരു വാഹനം, ഫോർക്കൈറ്റ് ബാക്ക് എസ്ടിവിയില് അൾട്രേത സാധനം. നമുക്ക് 40 രൂപ ചോട കൊടുക്കാം. 40 രൂപ ചോട കൊടുക്കാം. കഴിഞ്ഞ നമ്മൾ വേറെ കൊടുത്തിരുന്ന ആദ്യം കൊടുത്തിരുന്ന 42 രൂപ റേഞ്ചിൽ ഇപ്പൊ 40 രൂപ ചോട കൊടുക്കുകയുണ്ട്. പൊട്ടുവണ്ടി അല്ലേ? അത്ര മോഡൽ എത്രയാണ് നമ്മളെ? 90 മോഡല് പൊട്ടിച്ചാണ് ഈ റഷീദ് ഖാൻ. അപ്പൊ ഇതിനെ പൊട്ടാണ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത്. 99 മോഡൽ വാഹനമാണിത്. നല്ലത് നമുക്ക് ഗ്യാരണ്ടിയോട് കൂടി കൊടുക്കാൻ പറ്റിയ വണ്ടി, വണ്ടികളാണ് ഇത്. ആ വണ്ടികളൊക്കെ ഗ്യാരണ്ടിയോട് കൂടി സാധനം കൊടുക്കാൻ കഴിയില്ല. നമ്മൾ വർക്ക് എടുത്ത വണ്ടിയൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. വർക്ക് എടുക്കാത്ത വണ്ടികൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ചില വണ്ടികൾ നമ്മൾ അധികം പാർട്ടികളിൽ നിന്ന് എടുക്കുന്നതാണ്. അപ്പൊ നമ്മൾ നിലവിൽ പണി എടുത്ത വണ്ടികൾക്ക് നമുക്ക് അതിന് പണി എടുത്തിട്ടുണ്ടെന്നുള്ള ഉറപ്പ് നമുക്ക് കൊടുക്കാം. അതെ അതെ, മറ്റേ നമുക്ക് അതാണ്. അതെ അതെ, അങ്ങനെ കൊടുക്കാനുള്ളൂ. എത്ര നമ്മൾ ഈ വണ്ടിക്ക്? ഈ വണ്ടി നമുക്കൊരു 36,000 രൂപ കൊടുക്കും. 36,000. 99 മോഡല് 36,000 രൂപക്ക് എത്ര രൂപ പേപ്പർ റേറ്റ്? ഇത് 24 പേപ്പർ ഫിറ്റ് ഉള്ള ഈ വാഹനം, 99 മോഡല് പൊട്ടുള്ള സ്പ്ലെൻഡർ, 37,000 രൂപക്ക് നിങ്ങക്ക് സ്വന്താക്കട്ടോ. അടുത്ത വീണ്ടും ഒരു കിഡിലൻ, നല്ല വൃത്തിയുള്ള സ്പ്ലെൻഡർ അല്ലേ? കിഡിലൻ സ്പ്ലെൻഡർ കാണുന്നത്. എത്ര ഇത് മോഡല്? ഭയങ്കര വൃത്തി.
എന്താ പറയുക, ഇത് 99 മോഡലാണ്, 99 മോഡൽ, 26 വരെ പേപ്പർ ഉണ്ട്. നമുക്കൊരു 35 രൂപക്ക് കൊടുക്കാം, കാരണം പക്ക യൂറോ 1 കറക്റ്റ് സൗണ്ടും കാര്യങ്ങളും ഒക്കെ ഉള്ള വണ്ടിയാണ്. ഫുൾ കണ്ടീഷൻ, ഫുൾ ഗ്യാരണ്ടിയോട് കൂടി നമുക്ക് കൊടുക്കാം കേട്ടോ. അത്രയും വൃത്തിയുള്ള വാഹനം ആട്ടോ. സംഭവം ഞാൻ ജസ്റ്റ് ഒന്ന് കാട്ടി, ഫുൾ പെയിന്റിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിച്ച വണ്ടിയാണ്. ഫുൾ എല്ലാം ക്ലിയർ ആയ വണ്ടി. എത്ര കൊടുക്കാണ് ലാസ്റ്റ്? 35 രൂപ. ഇനി എന്തെങ്കിലും നമുക്ക് ഈ വീഡിയോ കണ്ടത് 26 പേപ്പർ ഫിറ്റ് ഉള്ള വാഹനം 37 രൂപക്കാണ് നിങ്ങൾക്ക് സ്വന്തം ചോദിക്കുന്നുണ്ട്. നമുക്കൊരു 36-35 ലെവലിലൊക്കെ കൊടുക്കാം. വീണ്ടും നമുക്കൊരു സ്പ്ലെൻഡർ ആണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. എത്ര മോഡൽ ഉണ്ട് അഫ്സൽ? അത് ഇത് 2002 മോഡലാണ് ഇത്. നമുക്കൊരു 35 രൂപക്ക് കൊടുക്കാൻ പറ്റും. കൊടുക്കാം, ഫുൾ കണ്ടീഷൻ അല്ലേ? ഫുൾ കണ്ടീഷൻ. എത്ര വരെ പേപ്പർ ഫിറ്റ് ഉണ്ടോ? ഇത് 2026 വരെ പേപ്പർ ഫിറ്റ് ആണ്. 2026 പേപ്പർ ഫിറ്റ്. 35,000 രൂപ കൊടുക്കാം. അതെ അതെ. അടുത്ത് വീണ്ടും ഒരു ബാറാൻഡിലൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുള്ള ഒരു എക്സ്ട്രാ ലൈറ്റ് കാര്യങ്ങളും ഒക്കെ വരുന്ന വാഹനമാണ് ഇത്. ഇത് നമുക്ക് 33 രൂപക്ക് കൊടുക്കാൻ പറ്റും. 33,000 രൂപ കൊടുക്കാം. ഫുൾ ഫിറ്റ് അല്ലേ? ഫുൾ ഫിറ്റ്, ഫുൾ പേപ്പർ ഫിറ്റ്, പക്ക എഞ്ചിൻ കണ്ടീഷനോട് കൂടി നമുക്ക് 30. പേപ്പർ എത്ര വരേണ്ടത്? പേപ്പർ 24 ലാസ്റ്റ് വരെ പേപ്പറും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ് കേട്ടോ. 33 രൂപ കൊടുക്കാം. 33,000 രൂപക്ക് നിങ്ങൾക്ക് വാങ്ങാം. അടുത്ത വീണ്ടും സ്പ്ലെൻഡർ കേട്ടോ. അതെ അതെ. ആത്ര മോഡല്? ഇത് 2002 മോഡലാണ്. ഇതും ഇതും നമുക്ക് എന്ത് 35 രൂപക്ക് കൊടുക്കാൻ പറ്റും. 35,000 രൂപ കൊടുക്കാം. ഇത് പേപ്പർ ഫിറ്റ് എത്ര വരെയുണ്ട്? 26 വരെ പേപ്പർ ഒക്കെ ഫിറ്റ് ആണ് കേട്ടോ. 2026 വരെ പേപ്പർ ഫിറ്റ് ആയിട്ടുള്ള വാഹനമാണ്. 36 രൂപ. 36 രൂപക്ക് എന്തെങ്കിലും നമുക്ക് എന്ത് കമ്മിയാക്കി കൊടുക്കും. അതെ, പ്രൈസ് ഒക്കെ നെഗോഷ്യബിൾ ആണ്. പ്രൈസിലൊന്നും ഒരു വിട്ടുവീഴ്ച മറ്റൊക്കെ ഉണ്ടാവും അല്ലേ? കസ്റ്റമർ വരികയാണെങ്കിൽ കാര്യങ്ങളോട് അടുക്കുമ്പോ നമുക്ക് എന്ത് ഫുള്ള് അതിനോടനുസരിച്ച് ക്ലിയർ. ജെന്യൂൻ കസ്റ്റമർ ആണെങ്കിൽ അതിനുള്ള രീതിയിൽ ഇവര് നിങ്ങളെ ചിലവര് എൻകോറിക്ക് മാറ്റി മാത്രം വരും. ഈ എൻകോറി പിന്നെ കാര്യങ്ങളോട് അടുക്കുമ്പോ നമുക്ക് എന്തൊക്കെ ചെയ്താൽ ക്ലിയർ ആക്കി കൊടുക്കും. അതാണ് പിന്നെ ഇവിടുത്തെ ഉള്ള ഒരു പ്രത്യേകത പറഞ്ഞാല്, നമ്മൾ ഈ ഓൾഡ് വണ്ടിക്ക് വലിയൊരു പ്രശ്നം വരുന്നതാണ് പേപ്പറിന്റെ പ്രശ്നമാണ് വരുന്നത്. നമ്മൾ ഇവിടുന്നുള്ള നിലവിലുള്ള വണ്ടികൾ ഫുള്ള് പേപ്പറോട് പേപ്പർ ഫുള്ള് ക്ലിയർ ചെയ്ത് അവർക്ക് മാറ്റിയിട്ടേ കൊടുക്കുന്നുള്ളൂ. അത്രയും ഉത്തരവാദിത്തത്തോടുകൂടി പേപ്പർ വർക്ക് നമ്മൾ ചെയ്തു കൊടുക്കും. ബാക്കി വാഹനങ്ങൾ പിന്നെ എടുക്കാൻ വരുന്നവരെന്ത് വർക്ക്ഷോപ്പിൽ കാണിച്ചിട്ടും പിന്നെ അതുപോലെ എന്ത് അവരെ കുടുംബക്കാരാരെച്ച വർക്ക്ഷോപ്പാരെ കാണിച്ചിട്ടും ഒക്കെ 100% കൺഫേം ചെയ്തിട്ട് മാത്രം നമുക്ക് എന്ത് എടുത്താലും മതി. കാരണം നമ്മളെ ചെക്കിങ് മുഴുവൻ കഴിഞ്ഞിട്ടാണ് വാഹനം കൊടുക്കുന്നത്. ഇനി അവർക്ക് അവരുടെ ഡൗട്ടും കൂടി ക്ലിയർ ചെയ്തിട്ട് വാഹനം എടുത്താൽ മതി. അപ്പോ സബ്സ്ക്രൈബേഴ്സിനോട് പറയാള് വില കുറഞ്ഞ വാഹനങ്ങളാണ് വാങ്ങാൻ വരുന്നവര്. എന്തായാലും നിങ്ങൾ ഇവിടെ ഉള്ള ഒരു മെക്കാനിക്കിനെ ആരെങ്കിലും കാട്ടി വണ്ടി എഞ്ചിൻ കണ്ടീഷൻ ആണോ ഒക്കെ നിങ്ങൾ ഉറപ്പുവരുത്തിയതിനു ശേഷം വണ്ടി വാങ്ങുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാങ്ങുക. പ്രൈസിലൊക്കെ നല്ല ഡിസ്കൗണ്ടും മറ്റൊക്കെ തരും. ഗ്യാരണ്ടി തരുന്ന വാഹനങ്ങൾക്ക് ഒരാഴ്ചൻ്റെ ഉള്ളിൽ എന്തുണ്ടെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇഞ്ചംബരമായിട്ട് എന്തുണ്ടെങ്കിലും കൊണ്ടുവരാം. ബാക്കിയുള്ള ഇവര് ആവറേജ് എന്ന് പറയുന്ന സാധനത്തിന് ഇവർക്ക് ഗ്യാരണ്ടി തരാനുള്ള ഇവര് ഇത് പക്കയാണെന്ന് പറഞ്ഞാൽ സ്പ്ലെൻഡറിന്റെ കാര്യത്തിൽ ഫുൾ പക്കയാണെന്ന് ഇവർ പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഒരാഴ്ചൻ്റെ ഉള്ളിൽ എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും ഇവിടെ തിരിച്ചു കൊണ്ടുവരല്ലേ അഫ്സല? അതിനില്ല, ഇപ്പൊ എന്താണോ ആ പണി, ആ പണി നമ്മൾ എടുത്തു കൊടുക്കും, ഫുൾ ക്ലിയർ ആക്കി കൊടുക്കും. അതിനിപ്പോ എന്തെങ്കിലും പണി വരുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇവര് ക്ലിയർ ആക്കുന്നതിനേക്കും. അപ്പോ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വാഹന വിശേഷങ്ങൾ. ഇനി വാഹനങ്ങൾ ഇനിയുണ്ട്, ഇനിയുണ്ട്. എന്തായാലും പെട്ടെന്ന് പരിപാടി ആയതാണ്. വീണ്ടും രണ്ടാമതൊരു വീഡിയോ കൂടി വരുന്നുണ്ട്. പുതിയ സ്റ്റോക്ക് എടുത്തുമ്പോൾ അതിന്റെ ഒരു അപ്ഡേറ്റ് ആയിട്ട് നമ്മൾ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.